നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബം സോഷ്യൽ മീഡിയയിൽ എപ്പോഴും സജീവമാണ്. കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ എല്ലാവരും തന്നെ വ്ലോഗിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൂടിയും ആളുകൾ ഏറെയും ഇഷ്ടപ്പെടുന്നത് മൂത്തമകളും നടിയുമായ അഹാന കൃഷ്ണയുടെ വ്ലോഗുകൾ കാണുവാനാണ്. എഡിറ്റിംഗിലടക്കം പുലിയാണ് അഹാന എന്ന് തന്നെയാണ് ആരാധകർ പറയാറുള്ളത്. അതുകൊണ്ട് കൂടിയാണ് മനോഹരമായ അഹാന കൃഷ്ണയുടെ വീഡിയോകൾക്ക് ആരാധകരും കൂടുന്നത്. ഇപ്പോഴിതാ അഹാന കൃഷ്ണ പങ്കിട്ടിരിക്കുന്ന ചില വിശേഷങ്ങളാണ് ആരാധകർക്കിടയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. തന്റെ വാട്സപ്പ് ചാനലിലാണ് പുത്തൻ വിശേഷങ്ങൾ അഹാന കൃഷ്ണ പങ്കിട്ടിരിക്കുന്നത്. വാട്സപ്പ് ചാനൽ ആരംഭിച്ചപ്പോൾ ഞൊടിയിടയിൽ തന്നെ ആരാധകരെ നേടിയ നടിയാണ് അഹാന കൃഷ്ണ. സെപ്റ്റംബർ മാസം 15-നാണ് അഹാന കൃഷ്ണ വാട്സപ്പിൽ ചാനൽ ആരംഭിക്കുന്നത്. വളരെ കുറച്ചു മാത്രം പോസ്റ്റുകളെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ എങ്കിലും അത് കാണുവാൻ വരുന്നവരുടെ എണ്ണം വളരെ കൂടുതലുമാണ്. ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അഹാന കൃഷ്ണയുടെ വാട്സപ്പ് ഫോളോവേഴ്സിൻ്റെ എണ്ണവും ലക്ഷങ്ങളാണ്. അഹാന കൃഷ്ണ മാത്രമുള്ളതും കൂടെ അനുജത്തിമാരോ അഹാനയുടെ സുഹൃത്തുക്കളോ ഒക്കെ ഉള്ളതുമായ പോസ്റ്റുകളും അഹാന കൃഷ്ണയുടെ ഈ ഒരു പേജിൽ നിരന്തരം കാണുവാൻ കഴിയും. എല്ലാ പോസ്റ്റിനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ആരാധകർ ഓടിയെത്താറുമുണ്ട്. ഇപ്രാവശ്യം താനും അനുജത്തിമാരും ഉറങ്ങുന്ന ബെഡ്റൂം വിശേഷങ്ങളാണ് അഹാന കൃഷ്ണ വാട്സപ്പ് ചാനലിലൂടെ പങ്കിട്ടിരിക്കുന്നത്. ഇത്രയും വലുതായിട്ടും കുട്ടിക്കളി മാറാത്ത തൻ്റെയും സഹോദരിമാരുടെയും മുറിയിലെ ഒരു രസക്കാഴ്ചയാണ് അഹാന കൃഷ്ണ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാത്രിയിൽ ഗുഡ് നൈറ്റ് പറയുവാൻ ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയ അഹാന കൃഷ്ണ തൻ്റെ കട്ടിലിലെ ഒരു കാഴ്ച കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഒരു ക്യാപ്ഷനും നൽകിയിട്ടുണ്ട്. കൊച്ചുകുഞ്ഞുങ്ങൾ കളിക്കുന്ന സോഫ്റ്റ് ഡോൾസ് കട്ടിലിൽ പലയിടങ്ങളിലായി ചിതറി കിടക്കുന്നതും കാണാൻ കഴിയും. എനിക്കും അനുജത്തിമാർക്കും ഞങ്ങളുടെ മുറി നിറയെ പാവകളുണ്ടെന്നാണ് അഹാന കൃഷ്ണ ഈ ഒരു ചിത്രം പങ്കിട്ടുകൊണ്ട് കുറിച്ചിരിക്കുന്നത്. ഈ പാവക്കുട്ടികൾക്കിടയിലാണ് അഹാന കൃഷ്ണയും സഹോദരിമാരും ഉറങ്ങുന്നത്. അഹാനയും സഹോദരിമാരും എല്ലാം ഒരുമിച്ചാണ് ഈ വലിയ പ്രായത്തിലും ഉറങ്ങാറുള്ളത്. കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ വിവാഹം കഴിച്ചു പോകുന്നതുവരെ മക്കൾ തങ്ങൾക്കൊപ്പം തന്നെ ഒരു ബെഡ്റൂമിൽ ഉറങ്ങുമെന്നാണ് മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിലൂടെ നടൻ കൃഷ്ണകുമാർ പറഞ്ഞത്. അഹാന കൃഷ്ണയും ഇളയ അനുജത്തി ഹൻസിക കൃഷ്ണയും തമ്മിൽ മാത്രമാണ് 10 വയസ്സിന്റെ പ്രായവ്യത്യാസമുള്ളത്. ഹൻസിക മാത്രമാണ് ഈ വീട്ടിൽ വിദ്യാർത്ഥിനിയായിട്ടുള്ളത്. മറ്റു 3 പേരും അവരുടെ കരിയർ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അഹാനയുടെ സഹോദരിമാരിൽ ഇഷാനിയും ഹൻസികയും സിനിമയിൽ ഇതിനോടകം അരങ്ങേറി കഴിഞ്ഞവരാണ്. എന്നാൽ അഹാന കൃഷ്ണയുടെ തൊട്ട് ഇളയ അനുജത്തിയായ ദിയ കൃഷ്ണ ഇതുവരെയും സിനിമയിൽ മുഖം കാണിച്ചിട്ടില്ല. ടോവിനോ തോമസ് നായകനായി എത്തിയ ലൂക്ക എന്ന ചിത്രത്തിൽ അഹാന കൃഷ്ണയായിരുന്നു നായികയായി എത്തിയത്. ഈ ചിത്രത്തിൽ അഹാനയുടെ കുട്ടിക്കാലം അവതരിപ്പിച്ചത് അനുജത്തി ഹൻസികയായിരുന്നു. മമ്മൂട്ടി ചിത്രമായ 1-ൽ ഒരു കോളേജ് വിദ്യാർത്ഥിനിയായിട്ടാണ് ഇഷാനി അഭിനയിച്ചിരിക്കുന്നത്. അതേസമയം അഹാനയുടെ ഏറ്റവും അവസാനം റിലീസ് ചെയ്ത സിനിമ ഫഹദ് ഫാസിൽ നായകനായ പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രമാണ്. അതിനു മുൻപ് ഷൈൻഡോം ചാക്കോയുടെ അടിയെന്ന സിനിമയിൽ നായികാവേഷം ചെയ്തിരുന്നു അഹാന. നാൻസി റാണിയാണ് അഹാന കൃഷ്ണയുടേതായി അണിയറയിൽ ഒരുങ്ങുന്ന ഏറ്റവും പുതിയ സിനിമ. അതേസമയം തന്നെ ക്യാമറകൾ ഉറങ്ങാത്ത വീടാണെന്നാണ് ആരാധകർ കൃഷ്ണകുമാറിന്റെ കുടുംബത്തെക്കുറിച്ച് തമാശയായി പറയാറുള്ളത്. 4 പെൺമക്കളും ഭാര്യയും അടങ്ങുന്നതാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം. വീട്ടിലെ 6 അംഗങ്ങൾക്കും യൂട്യൂബ് ചാനലുമുണ്ട്. എല്ലാവർക്കും ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട്. സിനിമയും രാഷ്ട്രീയ പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ട് യൂട്യൂബിൽ സജീവമായി നിൽക്കുവാൻ കൃഷ്ണകുമാറിന് കഴിയാറില്ല. ഭാര്യ സിന്ധുവും മക്കളായ അഹാനയും ദിയും ഇഷാനിയും ഹൻസികയും എല്ലാം തന്നെ ലക്ഷക്കണക്കിന് രൂപയാണ് യൂട്യൂബിലൂടെ സമ്പാദിക്കുന്നതും. കൃഷ്ണകുമാറിന്റെ മക്കളിൽ ആദ്യം സിനിമയിൽ എത്തിയത് മൂത്ത മകൾ അഹാന കൃഷ്ണയാണ്. 20-കളുടെ തുടക്കത്തിൽ തന്നെ നായികയായ അഹാന കൃഷ്ണ ഇതുവരെ 5 സിനിമകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ വാരി വലിച്ച സിനിമകൾ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ആളുമല്ല അഹാന കൃഷ്ണ. നടി എന്നതിലുപരിയായി നല്ലൊരു ഗായികയും നർത്തകിയും എല്ലാമാണ് അഹാന കൃഷ്ണ. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.